ഐക്കൺസ് ഓഫ് ഇന്ത്യയുടെ ഇന്നത്തെ ഒരു അധ്യായത്തിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പം എത്തിയിട്ടുള്ളത് നമ്മുടെ സ്വന്തം യുഎയിലെ ദുബായിലാണ്. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ അഭിമാനപൂർവ്വം പരിചയപ്പെടുത്താൻ പോകുന്ന അതിഥി ഏകദേശം 36 വർഷങ്ങൾക്ക് മുന്നേ 1987 യുഎയുടെ മണ്ണിൽ ജസ്റ്റ് ഒരു ജോലി എന്നൊരു സ്വപ്നം തേടി കാഴ്ചവട്ടം എടുത്ത് വെച്ച് ഇന്ന് അദ്ദേഹം ഇവിടെ അറിയപ്പെടുന്ന സ്ഥാപനങ്ങളായിട്ടുള്ള ഫുഡ്മാൻ റെസ്റ്റോറൻറ്റ്, ഫുഡ്കപ്പ് റെസ്റ്റോറൻറ്റ്, ദാനത്ത് റെസ്റ്റോറൻറ്റ്, അതുപോലെ തന്നെ അബീർ റെസ്റ്റോറൻറ്റ് എന്ന സ്ഥാപനങ്ങളിലേക്ക് മാനേജിംഗ് ഡയറക്ടറായിട്ടുള്ള ഹാഷിം ഖാദർ സാറാണ് നമ്മുടെ അതിഥി. അദ്ദേഹം കണ്ണൂർ ജില്ലയിലെ പഴയങ്ങാടിക്ക് അടുത്തുള്ള മുട്ടം എന്ന പ്രദേശത്ത് നിന്നാണ് ഇങ്ങനേക്ക് എത്തിയത്. അദ്ദേഹത്തിൻ്റെ ഇത്രയും വർഷത്തെ ജീവിത അനുഭവങ്ങളും വിശേഷങ്ങളെല്ലാം അദ്ദേഹത്തോട് തന്നെ ചോദിച്ചറിയാം. അതിനു മുന്നേ അദ്ദേഹത്തെ ഈ ഒരു പ്രോഗ്രാമിലേക്ക് ഞാൻ ഹാർദവമായ സ്വാഗതം ചെയ്യുന്നു. അസ്സലാമു അലൈക്കും. താങ്ക് യു സാർ, താങ്ക് യു സോ മച്ച്. കാരണം ഈ ഒരു അവസരം തന്നതിന് ഒരുപാട് നന്ദിയുണ്ട്. കണ്ണൂരുകാരാണ്, മീൻസ് എന്താ പറയുക, കണ്ണൂരും കോഴിക്കോടൊക്കെയാണ് നമ്മുടെ സൽക്കാരത്തിൻ്റെ നാടെന്നൊക്കെ വിശേഷിപ്പിക്കുന്ന ഒരു നാടും കൂടിയാണ്. പക്ഷെ നാട്ടിലതിൻ്റെ പകരം സാർ ബോംബെ ചൂസ് ചെയ്ത ഒരു റീസൺ എന്തായിരുന്നു? ജോലിക്ക് വേണ്ടി പോയി. ജോലിക്ക് വേണ്ടിയിട്ട്? പക്ഷെ ബോംബെ തിരഞ്ഞെടുക്കാനുള്ള ഒരു കാരണം? ഒരു കാരണം കൂടി. ഒരു കാരണം അന്നെല്ലാവരും ബോംബെയിലേക്ക്. ഇതൊരു ഇൻട്രസ്റ്റിംഗ് ഇന്റർവ്യൂ ആയിരിക്കുമല്ലോ. അങ്ങനെ വെറുതെ ബോംബെയിൽ പോയതാണ്. ഓക്കെ, എന്നിട്ട് ബോംബെയിൽ എത്ര നാളുണ്ടായിരുന്നു? ബോംബെയിൽ 5-6 വർഷം ഉണ്ടായിരുന്നു. 5-6 വർഷം. പക്ഷേ എന്താ പറയുക, നമുക്ക് ബോംബെ എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മളെ എന്താ പറയുക, ഒരു ബോംബെ അന്നത്തെ കാലത്ത് നല്ലൊരു പീക്ക് ടൈം ആയിട്ടുണ്ടായിരുന്ന ഒരു കാലഘട്ടം കൂടിയാണ്. കാര്യം ഒരുപാട് ആൾക്കാർ പ്രവാസ ലോകത്ത് വരുന്നതും അതുപോലെ തന്നെ നമുക്ക് ബോംബെയിൽ എത്തുമ്പോൾ നമ്മൾ കുട്ടിക്കാലമാണ്, 10-ാം ക്ലാസ് കഴിഞ്ഞ ഒരു പ്രായമാണ്. നമ്മൾ കൗമാരക്കാലത്തിന് വരെ നമ്മൾ സാക്രിഫൈസ് ചെയ്തിട്ടാണ് നമ്മൾ മറ്റൊരു സ്ഥലത്ത് ജോലിക്ക് വേണ്ടി പോകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് സ്റ്റാർട്ടിംഗ് ടൈമിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരിക്കും. നമുക്ക് ഒന്നാമത്തെ മെയിൻ ബുദ്ധിമുട്ടെന്ന് പറയുമ്പോൾ നമുക്ക് ഭാഷകൾ അറിയില്ല. കാര്യം 10-ാം ക്ലാസ്സാണ്, നമുക്ക് മലയാളം മാത്രമേ അറിയാവൂ. അവിടുത്തെ മെയിൻ കമ്മ്യൂണിക്കേഷൻ പോലും ഹിന്ദിയാണ്. അപ്പോൾ ആ സ്റ്റാർട്ടിംഗ് ടൈമിൽ ഒരുപാട് സ്ട്രഗിൾസൊക്കെ സാർ എങ്ങനെ നേരിട്ടെ? എങ്ങനെ നേരിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എത്തി, അവിടെ നമ്മൾ ബന്ധുക്കളെല്ലാവരും ഉണ്ടായിരുന്നു, അവിടെ കൂടെ നിന്നു, അവിടുന്ന് കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് ഹിന്ദി പഠിച്ചെടുത്തു. ഓക്കെ, ഇങ്ങനെ ഹിന്ദി അവിടെ നിന്നാണ് പഠിച്ചെടുത്തത്? അതെ. ഓക്കെ, അങ്ങനെ 6 വർഷം അവിടെ ഉണ്ടായിരുന്നു. ഇങ്ങനെ ഉണ്ടായിരുന്നു നമ്മളെ ബോംബെയിൽ. ബോംബെ എന്ന് പറയുമ്പോൾ ഇന്ത്യയിലെ തന്നെ നമ്പർ 1 തിരക്കേറിയ ഒരു നഗരമാണ്. ആ ഒരു തിരക്കേറിയ നഗരത്തിൽ സന്നിധിയിൽ 6 വർഷത്തെ ജീവിതം എങ്ങനെ ഉണ്ടായിരുന്നു? 6 വർഷം ജീവിതം എന്ന് വെച്ചാൽ വളരെ ബുദ്ധിമുട്ടായിരുന്നു. ഹോട്ടൽ ജോലി, അത് കഴിഞ്ഞിട്ടുള്ള അക്കോമഡേഷൻ പ്രശ്നങ്ങൾ, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു. സാർ എന്തുകൊണ്ടാണ് യുഎഇ ചൂസ് ചെയ്യുന്നത്? പ്രവാസ ലോകത്ത് എസ്പെഷ്യലി യുഎഇ ചൂസ് ചെയ്യുന്നുണ്ടായിരുന്ന ഒരു കാരണം? യുഎഇ ചൂസ് ചെയ്യാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഇവിടുത്തേക്ക് എൻ്റെ ജ്യേഷ്ഠനാണ് എന്നെ കൊണ്ടുവന്നത്. എൻ്റെ ജ്യേഷ്ഠൻ ഇവിടെ കൊണ്ടുവന്നു. ഇവിടെ 5 വർഷം ജ്യേഷ്ഠൻ്റെ ഹോട്ടലുണ്ടായിരുന്നു, പോർട്ട് സൈഡിൽ. അവിടെ ജ്യേഷ്ഠൻ്റെ കൂടെ ഹോട്ടലിൽ വർക്ക് ചെയ്തു. ആ വർക്ക് ചെയ്തതിന് ശേഷം അവിടുന്ന് 1992 എനിക്ക് ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടി. ലൈസൻസ് അത് മുമ്പ് എല്ലാ പ്രവാസിക്ക് ഒരു സ്വപ്നമായിരുന്നു ലൈസൻസ്. കാരണം ഇവിടുത്തെ ഒരു ലൈസൻസ് എന്നുള്ളത് ഇപ്പോഴാണെങ്കിലും നാട്ടിലെ ഒരു +2 സർട്ടിഫിക്കറ്റിന്റെ, ഡിഗ്രി സർട്ടിഫിക്കറ്റിന്റെ വാല്യൂ ഉള്ള ഒരു സംഭവമാണ്. അവിടുന്ന് ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടി. അവിടുന്ന് ഞാൻ തിരിച്ച് നാട്ടിലേക്ക് പോയി. ലൈസൻസ് കിട്ടിയതിന് ശേഷം ഒരു കമ്പനിയിൽ വർക്ക് ചെയ്തു, പിന്നെ അവിടുന്ന് ക്യാൻസൽ ആക്കിയിട്ട് നാട്ടിലേക്ക് പോയി. തിരിച്ച് 2-ാമതും ജ്യേഷ്ഠൻ എനിക്ക് ഇവിടുത്തെ യുഎഇന്റെ ടാക്സി, അന്നത്തെ ടാക്സി, ഇന്ന് ദുബായ് ടാക്സി, കാർ ടാക്സി എന്നൊക്കെ പറയുന്നത് പോലെ അന്ന് ദുബായിൻ്റെ പ്രൈവറ്റ് ടാക്സി ആയിരുന്നു. ആ ടാക്സിയിലേക്ക് വിസ എടുത്തിട്ട് ഞാൻ തിരിച്ച് വീണ്ടും ഞാൻ ദുബായിലേക്ക് വന്നു. അങ്ങനെ 1992 മുതൽ 2002 വരെ ഞാൻ ടാക്സി ആയിരുന്നു. അങ്ങനെ ഒരുപാട് ബിസിനസ്സും കാര്യങ്ങളൊക്കെ ഒപ്പിച്ചിട്ട് വന്നിട്ടുണ്ടെങ്കിലും പക്ഷെ അതിനൊക്കെ ഇൻട്രസ്റ്റ് ഇല്ല. അതിനുശേഷം ഞാൻ വിചാരിച്ചാൽ ദുബായ് വിസിറ്റ് ഹോട്ടൽ, അതിൽ വേണ്ടിട്ട് അതില് ഒരു 2 വർഷത്തോളം വർക്ക് ചെയ്തു. 2 ഓഫീസിലും ഡ്രൈവറായിട്ട്. അത് കഴിഞ്ഞ് വീണ്ടും അൽഫുതൈമിലേക്ക് പോയി. അതിനോടുകൂടി അവിടെ വർക്ക് ചെയ്യുമ്പോൾ ജ്യേഷ്ഠന് റിയൽ എസ്റ്റേറ്റിന്റെ ഫീൽഡായിരുന്നു. അന്നത്തെ ജ്യേഷ്ഠൻ അപ്പം മൂപ്പറ കൂടെ നിന്നു. അപ്പോൾ അതിൻ്റെ സൈഡായിട്ട് ജോലിയും അതിൻ്റെ സൈഡായിട്ട് മൂപ്പറ കൂടെ വർക്ക് ചെയ്ത് 2 വർഷം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാൻ വീണ്ടും അൽഫത്തേം ഒന്ന് ഒഴിവായിട്ട് വീണ്ടും റിയൽ എസ്റ്റേറ്റ് മേഖലയിലേക്ക് വന്നു. അതിങ്ങനെ വളർന്നുകൊണ്ടിരിക്കുമ്പോഴാണ് അതിൻ്റെ ഇടയ്ക്കൊരു കോവിഡ് നമ്മളെ ഈ അടുത്ത് വന്നത്. ഓക്കെ, 2019. ഓക്കെ, അപ്പൊ അതുവരെയും സാർ ഈ ബ്രദറിന്റെ കൂടെ ആയിരുന്നു. ആ സമയം സാർ ഓൺ ബിസിനസ്സിലോട്ട് ഇറങ്ങിയിട്ടില്ല? ഓക്കെ. ആ കോവിഡ് വന്നതിന് ശേഷം അതിനോടനുബന്ധിച്ചിട്ടില്ല. ആ സാഹചര്യത്തിൽ നമ്മളൊരു പാർട്ണർ ഉണ്ടായിരുന്നു, സ്നേഹിക്കുന്നു,
പേര് ഗഫൂർ. ഗഫൂർ അപ്പൊ 30 അബീർ റെസ്റ്റോറന്റ്. അബീർ റെസ്റ്റോറന്റ് ഓക്കെ. അബീർ റെസ്റ്റോറന്റ് 30 കെയർ ഓഫിൽ ഇങ്ങനെ നമ്മളിപ്പോ ഒരു ബ്രാഞ്ച് വേണമെന്ന് പറഞ്ഞിട്ട് അന്വേഷിച്ചുകൊണ്ടിരിക്കുമ്പോ ദുബായ് പ്രൊഡക്ഷൻ സിറ്റി ഒരു സ്ഥലമുണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മൾ പോകും. അതിന്റെ കൂടെ എൻ്റെ ഒരു ബിസിനസ് പാർട്ട്ണർ ആയിട്ടുള്ള ബഷീർ ഉണ്ടായിരുന്നു മലപ്പുറം ബഷീർ. കാരണം വെച്ചാൽ തുടക്കത്തിൽ എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നു, ഒരുപാട് വർഷത്തെ പരിചയമാണ്. ഇന്നും എൻ്റെ കൂടെ പാർട്ട്ണറായിരുന്നു. മലപ്പുറമാണ് റെസ്റ്റോറൻറ്റിന്റെ ഏകദേശം 90% ലാഭം മലപ്പുറമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അവിടെ നിന്ന് നമ്മൾ ഇതേമാതിരി പ്രൊഡക്ഷൻ സിറ്റിയിലേക്ക് നമ്മൾ പോയി. അവിടെ നമ്മൾക്ക് ഇങ്ങനെ ഒരു ഡാൻസ് റെസ്റ്റോറൻറ്റ് എന്ന് പറയുന്ന സ്ഥാപനം ഫസ്റ്റ് നമ്മൾ ഓപ്പൺ ചെയ്യും. ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്ന സമയത്താണ് കൊറോണ സ്റ്റാർട്ടിങ്. 2019 അവസാന കാലഘട്ടം കൊറോണ സ്റ്റാർട്ടിങ്. അപ്പൊ അതൊക്കെ തരണം ചെയ്തിട്ട് നമ്മൾ അവിടെ ഒരു ബ്രാഞ്ച് ഇട്ടു. ബ്രാഞ്ച് ഇട്ട് ഇൻഷാല്ലാ അത് നല്ലൊരു നിലയിൽ സ്ഥാപനം മുന്നോട്ട് പോകും. അതിനോടനുബന്ധിച്ചിട്ട് അതിന്റെ വളർച്ചയ്ക്ക് ശേഷമാണ് നമ്മൾ ഒരു ബ്രാൻഡ് നെയിമിൽ നിന്ന് നിലക്ക് നമ്മൾ ഫുഡ് പാൻഡ് റെസ്റ്റോറൻറ്റ്. ഫുഡ് പാൻഡ് റെസ്റ്റോറൻറ്റ് എന്ന ബ്രാൻഡ് ക്രിയേറ്റ് ചെയ്ത്. ഓക്കെ. അങ്ങനെ നമ്മൾ അൽക്കൂസിൽ ഒരു ബ്രാഞ്ച്. അൽക്കൂസിൽ എവിടെയാണ്? അൽക്കൂസിൽ ബാക്ക് സൈഡ് പെപ്സി കോള, അൽക്കൂസ് വൺ, അൽസഫ, അൽസഫ ഓപ്പോസിറ്റ് ജേമാൻ സൂപ്പർ. ഓക്കെ. അപ്പോ അതിനുശേഷം നമ്മൾ വീണ്ടും അതിന്റെ ഒരു ബ്രാഞ്ച് അവിടെ നന്നായിട്ട് ഇത് സപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞാലും അതിന്റെ ഒരു ബ്രാഞ്ച് നമ്മൾ ഓപ്പൺ ചെയ്തു. ഷാർജ അൽകാസിമിയൊക്കെ അതിൽ നിന്നും കുറച്ച് സപ്പോർട്ട് കിട്ടിയതിന് ശേഷമാണ് അൽമർസ അവിടെ നമ്മൾ ഫുഡ്പാൻഡ ബ്രാഞ്ച് ഇട്ടു. ഓക്കെ. അതിനുശേഷം ഇപ്പം ഒരു 2 മുമ്പ് ഫുജേറായി അതിന്റെ ഒരു ബ്രാഞ്ചും കൂടെ നമ്മൾ ഓപ്പൺ ചെയ്തു. അതുപോലെ മക്കൾ അവരുടെ പേരുകൾ അവരെന്ത് ചെയ്യുന്നു? മക്കൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂത്തവൻ മകന് അവനക്ക് 23 വയസ്സ്. അവൻ ഇവിടെ തന്നെ എന്റെ കൂടെ തന്നെ ഉണ്ട്. ആ എന്റെ കൂടെ തന്നെ ഉണ്ട് അവൻ. അവൻ BBA പഠിച്ചിട്ട് ഇപ്പൊ ഇവിടെ തന്നെ ഉണ്ട്. 2 എന്ന് പറഞ്ഞ മകളാണ് ഫാത്തിമ. ഫാത്തിമ ശദ ഹാഷിം ഖാദർ. ഫാത്തിമ ശദ ഹാഷിം ഖാദർ. ഫാത്തിമത്ത് ശദ ഹാഷിം ഖാദർ. ഓക്കേ. ലോങ് നെയിം ആണല്ലോ. ഓക്കേ. അവളിപ്പം ഇവിടെ ഫാർമസിസ്റ്റിന് പഠിക്കുന്നുണ്ട്. ഇവിടെ തന്നെയാണ്. 3rd year. തേർഡ് ഇയർ. ആ 3rd ഹസന ഹാഷിം. 30 ഇവിടെ 9th class വരെ പഠിക്കുന്നുണ്ട്. 3 മക്കളാണ്. ഏറ്റവും വലിയ പ്രാർത്ഥന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഉമ്മാൻ്റെ പ്രാർത്ഥനയാണ്. അത് കഴിഞ്ഞിട്ട് എനിക്ക് ഈ ബിസിനസ്സിലും ഉയർച്ചയിലും തളർച്ചയിലും എനിക്ക് സപ്പോർട്ട് തന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഭാര്യയായിരുന്നു. വൈഫിൻ്റെ പേര് സജന. നാട്ടിലെവിടെയാണ്? മുട്ടം. തീർച്ചയായിട്ടും. കാര്യം എല്ലാ ബിസിനസ്സായിട്ടും ഏതൊരു ബിസിനസ്സായിട്ടും ഒരു സക്സസ്സിലാണെങ്കിലും അതിൻ്റെ റീസൺ ബിഹൈൻഡ് ദ സ്മൈൽ ആണെങ്കിലും റീസൺ ബിഹൈൻഡ് ദ സക്സസ് ആണെങ്കിലും ദേ വിൽ ബി എ വുമൻ എന്നാണ്. എൻ്റെ ഉപ്പ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ജനിക്കുന്നതിന് 3 മുമ്പ് മരിച്ചിരുന്നു. ഗർഭിണിയായിരിക്കും ഉമ്മ. ഓക്കെ. മദറിപ്പം മരിച്ചിട്ട് ഏകദേശം 22 വർഷമായി. ആ മരിക്കുന്ന സമയത്ത് മദറിൻ്റെ പ്രാർത്ഥന, ആ പ്രാർത്ഥനയിലാണ് ഞാൻ ഇന്ന് വിശ്വസിക്കുന്നു. എൻ്റെ എല്ലാ ഉയർച്ചക്കും ഇല്ല ആ ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മദറിൻ്റെ പ്രാർത്ഥനയാണ്. നിങ്ങളൊരു സ്ഥാപനം എന്തായി കഴിഞ്ഞാലും തുടങ്ങി അതിൽ നിങ്ങൾ നല്ലതായിട്ടുള്ള രൂപത്തിൽ ഫുഡ് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ എവിടെ ആയിക്കഴിഞ്ഞാലും ആൾക്കാർ ആ ഫീൽഡിലേക്ക് വിടും ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട്. അത് ഹോട്ടലിൽ നിന്നല്ല, എവിടെയും നിങ്ങൾ ഏത് സ്ഥാപനം തുടങ്ങി കഴിഞ്ഞാലും നല്ല ക്വാളിറ്റി ആയിട്ടുള്ള നല്ലൊരു സാധനം കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു വിശ്വാസത്തിൻ്റെ ഇതോടുകൂടിയിട്ട് ജനങ്ങൾ അവിടെ വരും. പ്രത്യേകിച്ച് രഹസ്യങ്ങളൊന്നുമില്ല. രഹസ്യം എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല. ഫുഡിൽ നിങ്ങൾ വരുന്നു, ഭക്ഷണം കഴിക്കുന്നു, ആ ഫുഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു. അപ്പം നിങ്ങളത് നിങ്ങളുടെ സ്നേഹിതന്മാരോടും മറ്റുള്ളവർക്കും നിങ്ങൾ പറയാം ഇന്ന സ്ഥലം ഇന്ന് പറയുമ്പോൾ ഇന്ന സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇന്ന ഫുഡ് കിട്ടും, അത് റീസണബിൾ റേറ്റായിട്ട് കിട്ടുമെന്ന് നിങ്ങൾക്ക് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ പിന്നെ ആൾക്കാരെത്തുന്നു. പിന്നെ നമ്മളെ റെസ്റ്റോറൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ഫേമസ് എന്ന് പറഞ്ഞാൽ ബിരിയാണിയാണ്. നാടൻ ബിരിയാണി. നാടൻ ബിരിയാണി ഫുഡിൻ്റെ ക്വാളിറ്റി അത് നമ്മൾക്ക് കഴിച്ചിട്ട് ആൾക്കാർ ഇന്നത് പോരാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾ വീണ്ടും അത് നന്നാക്കി കൊടുക്കാനുള്ള ഒരു ഇത്. പിന്നെ എല്ലാ സ്റ്റാഫും എന്ന് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു കുടുംബം മാതിരാണ്. അപ്പോൾ സ്റ്റാഫിനോട് ഞാൻ എപ്പം പറയുന്ന ഒരു കാര്യമാണ് അത്. കാരണം വെച്ചാൽ ഇത് എൻ്റെ ഹോട്ടലിൽ നിന്നും നിങ്ങൾ കണക്കാക്കരുത്. നിങ്ങളുടെ ഒരു സ്ഥാപനം, നമ്മുടെ സ്വന്തം സ്ഥാപനം. പിന്നെ ഇന്നേ വരെ അഹമ്മദില്ല ഇതുവരെയായിട്ട് പ്രശ്നങ്ങളൊന്നുമില്ല.
ഇനി എല്ലാം ഞാൻ പറഞ്ഞില്ലേ, എല്ലാം ദൈവാനുഗ്രഹം. സാറിന്റെ ഒരു സ്ഥാപനത്തിൽ നിന്ന് കഴിച്ചതിന്റെ ഒരു റിസൾട്ടാണ് നമ്മൾ പോലും തേടി വന്നതിന്റെ റീസൺ എന്ന് പറയുമ്പോൾ പോലും. പിന്നെ അതുപോലെ നമുക്ക് ഇവിടെ അറബിക് കുസിയും ഇന്ത്യയും ചൈനീസ് എല്ലാം തന്നെ നമുക്ക് ഇവിടെ ലഭ്യമാണ്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ഔട്ട്ഡോർ സ്പേസിങ് നല്ല മീൻസ് നല്ലൊരു സ്പേഷ്യസ് ആയിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കാര്യം നല്ലൊരു ക്ലൈമറ്റും കൂടെയാണ് വരാൻ പോകുന്നത്. സാറിന് ഇത്രയും വർഷത്തെ ജീവിതം വന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ സാറിന് ആരോടാണ് ഏറ്റവും കൂടുതൽ നന്ദി പറയുന്നത്? ഞാൻ പറഞ്ഞില്ലേ, ഒന്ന് എന്റെ മാതാവിനോട്, രണ്ടാമത് എന്റെ ഭാര്യനോട്, തീർച്ചയായിട്ടും അതിലെല്ലാം ഉപരി ഇവിടുത്തെ ഗവൺമെന്റിനോട്, എല്ലാം ഉപരി ഇവിടുത്തെ ഗവൺമെന്റിനോട്, ജീവിതം ഇത്രത്തോളം ധന്യമാക്കിയ എന്റെ റബ്ബിനോട്. മാതാപിതാ ഗുരു ദൈവം, ആ ഒരു പാറ്റേൺ ഇപ്പോഴും സാറിന്റെ ലൈഫിൽ ഫോളോ ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും. താങ്ക് യു സാർ. എന്തായാലും സാറിന്റെ ഒരു ഫ്യൂച്ചർ വിഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇനി മുന്നോട്ടേക്ക് എന്താണ് പ്ലാൻ? മുന്നോട്ടേക്ക് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേ ഫീൽഡ് തന്നെ, അതിൽ ദൈവത്തോട് അനുഗ്രഹിക്കുക എന്നുള്ളത്. ഇവിടെ മാത്രമാണോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും GCC അല്ലെങ്കിൽ മറ്റേതെങ്കിലും രാജ്യത്തോ സ്വന്തം നാട്ടിലോട്ട് വല്ല നോക്കുമല്ലോ? നാട്ടിലോട്ട് ഇല്ല, നാട്ടിലോട്ട് ഇപ്പൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് നാട്ടിലോട്ട് എന്റെ കൂടെ ബിസിനസ് പാർട്ണറായിട്ട് ഞാൻ എൻ്റെ ഒരു ഫാം അവിടെ ഉണ്ട്. പേര് അബ്ദുൽ സമദ് എന്നാണ്. മൂപ്പറാണ് നാട്ടിലത്തെ കാര്യം. മൂപ്പറായിരുന്നു. അപ്പോൾ മൂപ്പർ എൻ്റെ ഈ ഒരു കാരണം കൊണ്ട് എന്നെ വെറും മൂപ്പർ പാർട്ട്ണറായിട്ട് ചേർത്തതാണ്. അപ്പോൾ ഗ്രീൻ ഫാംസ്, അത് പയ്യന്നൂർ കാങ്കോലില്. നല്ല ഫ്രഷ് ചിക്കനും കാര്യങ്ങളൊക്കെ അവിടെ അവൈലബിൾ ആണ്. തീർച്ചയായും. എത്ര ക്വാണ്ടിറ്റി ആണെങ്കിലും തീർച്ചയായും നാട്ടിലുള്ളവർ നേരെ അങ്ങോട്ടേക്ക് ഓടിക്കണം. ഇത് ഇത്രയും സക്സസ്ഫുള്ളായിട്ട് എത്തിയത്, ഇത് ഇത്രയും ഒരു സത്യം പറഞ്ഞ ഒരു ടീം മാനേജ്മെന്റ് ക്രിയേറ്റ് ചെയ്യുന്നതാണ് ഒരു ബിസിനസിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഏറ്റവും വലിയൊരു ടാസ്ക് എന്ന് പറയാം. നമുക്കിപ്പം ബിസിനസ് വേണമെങ്കിൽ നമുക്ക് എങ്ങനെ നോക്കിയാലും കൊണ്ടുവരാൻ പറ്റും, അല്ലെങ്കിൽ നമുക്ക് കസ്റ്റമേഴ്സ് ആണോ അല്ലെങ്കിൽ പൈസ ആണോ അല്ലെങ്കിൽ എന്ത് വേണമെങ്കിൽ നമുക്ക് ഈസിയാണ് നമുക്ക് ലഭിക്കാനായിട്ട്. കാരണം അങ്ങനത്തെ ഒരു മാർക്കറ്റിലാണ് നിൽക്കുന്നത്. പക്ഷെ ആ ഒരു മാർക്കറ്റിൽ നമ്മുടെ സ്വന്തം ആൾക്കാരെ നമ്മുടെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ട് അവർക്ക് ഇത്രയും കാര്യങ്ങൾ ഏറ്റവും കാര്യങ്ങൾ പഠിപ്പിച്ച് കൊടുത്തിട്ട് അവരൊരു ടീം കണക്ക് നമ്മൾ ഫോം ചെയ്തെടുക്കാനാണ് ഏറ്റവും വലിയൊരു ടാസ്ക് പോലും. പക്ഷെ ആ ഒരു ടാസ്ക് നിങ്ങൾ വിജയിച്ച് കഴിഞ്ഞു, ഒരു ഫാമിലി ആയി കഴിഞ്ഞു കൂടെ. തീർച്ചയായിട്ടും ഇനി എങ്ങനെയൊക്കെ എല്ലാം എല്ലാ സാറിൻ്റെ ഫ്യൂച്ചർ വിഷനും ഫ്യൂച്ചർ വെഞ്ചേഴ്സും എല്ലാത്തിനും പഠിച്ച തപ്പുരാൻ ഹയറാക്കി മാറ്റിയിട്ട് ഞാനും വേണ്ടിയാണ്. കാരണം ഇത്രയും ചുരുങ്ങിയ സമയത്ത് ഇത്രയും തിരക്കാണ് ഇവിടെ കസ്റ്റമേഴ്സ് ഒക്കെ ഉണ്ടെന്ന് അറിയാം. പക്ഷേ എന്നാലും അതിനിടയിൽ നമുക്ക് വേണ്ടിയിട്ട് ഒരു സമയം അനുവദിച്ചതിന് ഒരുപാട് നന്ദിയുണ്ട് സർ. സോ താങ്ക് യു. Thank you so much. Inshallah.